ഉള്ളിയേരി പുത്തൂർവട്ടം സ്നേഹവട്ടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊയ്ത്ത് ഉത്സവം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു. 120 ഓളം കുടുംബങ്ങൾ ചേർന്ന് മാതാനത്ത് വയലിലാണ് കൃഷി ഇറക്കിയത്. 120 കുടുംബങ്ങളാണ് കോഴിക്കോട് ഉള്ളിയേരി പുത്തൂർവട്ടം റെസിഡൻസ് അസോസിയേഷനിൽ അംഗങ്ങളായുള്ളത്. ഇവർ ഒന്നിച്ചപ്പോൾ ഒരു നാടിൻ്റെ കാർഷിക സംസ്കാരം തന്നെ മാറി മറിയുകയായിരുന്നു. 3 ഏക്കർ വയൽ ഇവർ പാട്ടത്തിനെടുത്ത് പുഞ്ചകൃഷി ഇറക്കുകയായിരുന്നു. കനാൽ വെള്ളം വരാൻ വൈകിയപ്പോൾ തൊട്ടടുത്തുനിന്നും വെള്ളം എത്തിച്ചായിരുന്നു കാർഷിക പരിപാലനം നടത്തിയത്. തരിശായ ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വർഷം പുഞ്ചകൃഷി ഇറക്കിയത്. അപ്പോൾ നമുക്ക് വളരെ പ്രതിസന്ധിയിലൂടെയാണ് പോയതെങ്കിലും വളരെ നല്ല രീതിയിൽ നമുക്കിത് വിളവ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് നെൽകൃഷി, അതുപോലെ തന്നെ വാഴക്കൃഷി, നമ്മുടെ മറ്റുള്ള കപ്പ, അങ്ങനെയുള്ള പല തരത്തിലുള്ള കൃഷികൾ നമ്മുടെ ഈ തരിശായി കിടക്കുന്ന ഭൂമിയിൽ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിശ്വാസം. ഞങ്ങൾ ഈ ഏകദേശം 120 ഓളം വീടുകളിൽ വരുന്ന നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷനെ എല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല, ഉത്തമ ബോധ്യമുണ്ട്. കൊയ്ത്തുത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ ഇത്തരം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുൻഗണന കൊടുത്തു വരികയാണെന്ന് അവർ പറഞ്ഞു. സർക്കാരും അതേപോലെ തന്നെ ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് ആളുകളെ കൂടുതൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും എല്ലാ കുടുംബങ്ങളെയും കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ഈ രൂപത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പഞ്ചായത്തല സമിതിയും വാർഡ്തല സമിതിയും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും ആളുകളെ ഈ കാർഷിക സംസ്കാരത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് വലിയ ഒരു പങ്ക് വഹിക്കാൻ വേണ്ടി കഴിയും. ആ രൂപത്തിൽ ഇനിയും ഇതേപോലെ റെസിഡൻസ് അസോസിയേഷനുകളും ഒക്കെ തന്നെ സ്വയം സഹായ സംഘങ്ങളൊക്കെ തന്നെ രൂപീകരിച്ചുകൊണ്ട് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് ഇത്തരം പദ്ധതികൾക്ക് മാറട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് ആശംസിക്കാനുള്ളത്. കൃഷിഭവൻ സഹായവും ഇവർക്കുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം പ്രദേശത്ത്, നമ്മുടെ പഞ്ചായത്തിലെ ധാരാളം പ്രദേശത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ഇടവിളക്കൃഷിയും ചെയ്തു വരുന്നുണ്ട്. ഇത്തരം കൂട്ടായ്മകൾ നമ്മളുടെ കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റത്തിന് സഹായകമായിട്ടുണ്ട്. ഈ സ്നേഹവട്ടം റെസിഡൻസ് അസോസിയേഷനെ കൃഷിഭവൻ്റെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അസോസിയേഷൻ്റെ പ്രവർത്തകരായ മാതാനത്ത് സുരേന്ദ്രൻ, കീരിയോട്ടുമിൽ അശോകൻ, മാണിക്കുത്ത് ശ്രീധരൻ, കുറുപ്പച്ചൻകണ്ടി ഗംഗാധരൻ, വടക്കയിൽ ഭാസ്കരൻ, എൻ കെ ബഷീർ തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി. റിയൽ ന്യൂസ്, ബാലുശ്ശേരി. ਕੰਧਾ ਟਪਕੇ ਮੈਂ ਆਵਾਂਗੀ ਹਵਾ ਬਣ ਕੇ।